ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജാസി വീട്ടിലൊരു കാസ്റ്റല കേക്ക് ഉണ്ടാക്കിയാലോ. ഇത് മറ്റുള്ള കേക്കിൽ നിന്നും ഒത്തിരി ഡിഫറൻറ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് ഒരു കപ്പ് മൈദപ്പൊടി, അര കപ്പ് കൊക്കോ പൗഡർ, കൊക്കോ പൗഡർ അര കപ്പ് ഫുൾ എടുത്തിട്ടില്ല, പിന്നെ വലിയൊരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇനി ഒരു മുക്കാൽ കപ്പ് ഓയിൽ ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മൈദപ്പൊടിയും കൊക്കോ പൗഡറും കോൺഫ്ലവറും കൂടിയിട്ട് അരിച്ചെടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ബേക്കിംഗ് പൗഡറൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഇനി ആ ചൂടായ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈയെടുക്കാതെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവായിട്ടെടുക്കണം. ഇനി അതിലേക്ക് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ ചോക്കോ ചിപ്സ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് ഫസ്റ്റ് പാലൊഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു കട്ടിയുള്ള ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടുക. ഇത് ഇനി കുറച്ച് കുറച്ച് പാലൊഴിച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഇത് ലൂസാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ച എഗ്ഗിയൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 8 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ വെള്ളയും യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. യോക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഹാൻഡ് വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 സ്പൂൺ വാനില എസെൻസും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊരു വശത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി മുട്ടയുടെ വെള്ള നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് 1 സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ട് കൈയെടുക്കാതെ ഇനി ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നതിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ എഗ് വൈറ്റ് നന്നായി ബീറ്റായി ഒരു ക്രീമി പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നേരത്തെ മാറ്റി വെച്ച ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് എടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്തിട്ട് ഹാൻഡ് മിക്സ് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് മുഴുവനും എഗ് വൈറ്റിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് എളുപ്പത്തിൽ ഫോൾഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് കൈയെടുക്കാതെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് മിക്സായി വരണം. ഇനി ഇതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഞാനിവിടെ 1 12 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നന്നായി ടേപ്പ് ചെയ്ത് കൊടുക്കണം. ടേപ്പ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കേക്ക് പൊന്തി വരുമ്പോൾ ഹോൾസ് ഇല്ലാതിരിക്കാനും കറക്റ്റ് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിൽ ബാക്കിയുള്ള ചോക്കോ ചിപ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം 50 ഗ്രാം ചോക്കോ ചിപ്സാണ് എടുത്തിട്ടുള്ളത്. കേക്ക് ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റാൻഡ് വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഈ ബാറ്റർ വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് 1 മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ കേക്ക് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനിയൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇത് വെന്തോന്ന് നമുക്ക് നോക്കാം. സ്റ്റിക്കുമ്പലൊന്നും മുട്ടി പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് തന്നെ അറിയിക്കണം. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.